എന്താണ് പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ആവശ്യകത, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം അത് അതിൻ്റെ സപ്ലയർക്ക് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സെല്ലർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. നമുക്ക് ഡാമേജ് ആയിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ സാധനങ്ങൾ കിട്ടിയത്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് നമുക്ക് കിട്ടിയതെങ്കിലൊക്കെ നമ്മൾ ആ സാധനം പിന്നെ നമ്മുടെ സെല്ലർക്ക് തന്നെ റിട്ടേൺ ചെയ്യാറുണ്ട്, അതായത് തിരിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്, അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വാർഡ്സ് ബുക്ക്. ഈ രണ്ട് പേരിലും ഈ പർച്ചേസ് റിട്ടേൺ ബുക്ക് അറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മളൊരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസുകൾ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാറുണ്ട്, അതിൻ്റെ പേരാണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ കൊടുക്കുന്ന, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സാധനത്തിൻ്റെ വിവരങ്ങളും പ്രൈസ് കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. പർച്ചേസ് നമ്മളെപ്പോഴും ഡെബിറ്റാണ് ചെയ്യുന്നത്, അപ്പോൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുന്ന സാധനം നമ്മൾ ഡെബിറ്റ് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അത് സാധനം വാങ്ങിച്ച ബയർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ആർക്കാണ് അത് കൊടുക്കേണ്ടത്? സെല്ലർക്ക്. ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ സാധനം വാങ്ങിയിട്ടുള്ളത് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് കോപ്പിയാണ് ഉണ്ടാവുക. അതിൻ്റെ ഒറിജിനൽ കോപ്പി നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സാധനത്തോടു കൂടെ അതിൻ്റെ സെല്ലർക്ക് തന്നെ അയച്ചു കൊടുക്കും. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ബയറുടെ കയ്യിലുമാണ്. അക്കൗണ്ടിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. എങ്ങനെ ട്രാൻസാക്ഷൻസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ ഫോർമാറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഡേറ്റ്, നെയിം ഓഫ് ദ സപ്ലയർ, ഡെബിറ്റ് നോട്ട് നമ്പർ. നമുക്കറിയാം മുമ്പ് കൊടുത്തിരുന്നത് ഇൻവോയ്സ് നമ്പറൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെബിറ്റ് നോട്ട് നമ്പറാണ്. ഓരോ റിട്ടേൺ ചെയ്യുന്ന ഐറ്റത്തിനും ഓരോ ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഡെബിറ്റ് നോട്ടിൻ്റെ സീരിയൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്, LF എമൗണ്ട്. ഇനി അതിലേക്ക് എങ്ങനെ എൻട്രികൾ പോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ 2001 April 4 കുറച്ച് എൻട്രികൾ കൊടുത്തിട്ടുള്ളത്. റിട്ടേൺ ടു ഡൽഹി മിൽസ് എന്തൊക്കെയാണ്? 25 meters ഓഫ് കോട്ടൺ അറ്റ് 10 per meter, 15 meters ഓഫ് ലിനൻ അറ്റ് 12 per meter, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. ഇതിവിടെ രണ്ട് ഐറ്റംസ് ആണുള്ളത്, അതിൽ ഡിസ്കൗണ്ട് 10% കുറച്ച് കൊടുക്കാനുണ്ട്. പർച്ചേസ് റിട്ടേൺ ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോമാറ്റൊക്കെ എഴുതിയ ശേഷം April 4 ഡൽഹി മിൽസ് നെയിം ഓഫ് ദ സപ്ലയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 25 meters ഓഫ് കോട്ടൺ അറ്റ് 10 per meter എത്രയാണ്? 10 × 25 = 250. 15 × 12 എത്രയുണ്ട്? 180. ടോട്ടൽ 430, 430 വരും. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് എത്ര? 10%. നിങ്ങൾ അറിയാലോ 430 × 10 ആയിരിക്കണം 100 വരുന്നത്. 43 കുറച്ച് കഴിഞ്ഞാൽ 430 × 43 കുറച്ച് കഴിഞ്ഞാൽ 387 ആണ് ഇതിൻ്റെ ഫൈനൽ എമൗണ്ട് വരുന്നത്. അത് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇനി അടുത്തത് കൊടുക്കാനുള്ളത് 17ാം തീയതിയാണ്. 17ാം തീയതി എന്താണ്? റിട്ടേൺ ടു ശോഭ മിൽസ് 30 towels at 4 each ആൻഡ് 10 blankets at 30 each. ഇവിടെയും രണ്ട് ഐറ്റംസ്, രണ്ട് സാധനം തന്നെയാണ് കൊടുക്കാനുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ളത്. അത് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ഇട്ടിട്ട് 30 towels at 4 each എത്ര? 30 × 4 = 120. 10 blankets at 30 എത്ര വരും? 300. ടോട്ടൽ എത്ര? 300 × 120 = 420. അതിൻ്റെ ടോട്ടൽ കിട്ടിയല്ലോ. ഇനി അടുത്തത് വളരെ ഇത് മൊത്തത്തിൽ എളുപ്പമാണ്. ഒന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് April 24 റിട്ടേൺ ടു സൂര്യ മിൽസ് ലിമിറ്റഡ് എത്ര? 10 shirt pieces at 30 per piece, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 6%. സൂര്യ മിൽസിലേക്ക് 10 × 30 എത്ര വരും? 300. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 6%. ഇത് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാലോ. അപ്പോൾ ട്രേഡ് ലെസ് ഡിസ്കൗണ്ട് എത്ര? 6%. എത്ര വരും? 300 − 18 = 282. 282 വരും. അടുത്തത് 28 റിട്ടേൺ ടു ഡൽഹി മിൽസ്. ഡൽഹി മിൽസിലേക്ക് വീണ്ടും റിട്ടേൺ ചെയ്യാനുണ്ട്. എന്തൊക്കെയുണ്ട്? 15 readymade shirt at 50 each ആൻഡ് 10 meters ഓഫ് വെൽവെറ്റ് അറ്റ് 10 per meter, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. എത്ര? 15 × 50 = 750. 10 × 10 = 100. ടോട്ടൽ 850, അതായത് 850. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് എത്രയുണ്ട്? 10%. 850 × 10 = 100. 100 × 10 = 85. 850 − 85 എത്ര വരും? 765 നമ്മുടെ ടോട്ടൽ കോളത്തിൽ വരും.
ഇനി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻട്രിയാണ് 30-ാം തീയതി ഉള്ളത്. അലവൻസ് ക്ലെയിം ഫ്രം പ്രീത ടെക്സ്റ്റൈൽസ് ഫോർ ഷോർട്ടേജ് ഓഫ് ഗുഡ്സ് 175. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ പ്രീത ടെക്സ്റ്റൈൽസിൽ നിന്നും അലവൻസിന് വേണ്ടി ക്ലെയിം ചെയ്തു എത്ര 175 രൂപ. അതെന്തുകൊണ്ടാണ് ഷോർട്ടേജ് ഓഫ് ഗുഡ്സ്? എന്തെങ്കിലും ഐറ്റംസുകൾ ഷോർട്ടേജ് ഉള്ളത് കാരണം, ചിലപ്പോൾ ബിൽ ചെയ്തിട്ടുള്ള അത്രയും ഐറ്റംസുകളൊന്നും നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ അതിനുവേണ്ടി ക്ലെയിം ചെയ്തതാണ് 175. അപ്പോൾ അതും നമ്മുടെ റിട്ടേൺസിൻ്റെ ബുക്കിൽ രേഖപ്പെടുത്താം. അപ്പോൾ അത് 3-ാം തീയതിയാണ്, 30-ാം തീയതി. പ്രീത ടെക്സ്റ്റൈൽസ് അലവൻസ് ക്ലെയിം ഇവിടെ 175. അപ്പോൾ ഈ നമ്മൾ മൊത്തത്തിൽ കൂട്ടി വരുമ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ടോട്ടൽ എമൗണ്ട് നമ്മൾ റിട്ടേൺ ചെയ്തത് 2020, അതായത് 2029 രൂപ, 2029 രൂപയാണ് ടോട്ടൽ പർച്ചേസ് റിട്ടേൺ ഉള്ളത്. അപ്പോൾ ഇത് വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒരിക്കലും നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് ഇതൊരു ഇക്വേഷൻ പോലെ കാണാപ്പാടം പഠിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ, ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പർച്ചേസ് ചെയ്യുന്നത്, സെയിൽസ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് കംപ്ലൈൻറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഐഡിയയിലൂടെ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അക്കൗണ്ടിങ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതിന് അക്കൗണ്ടൻസിയുടെ ഓരോ ടേംസുകളും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.